മുത്തനബി തങ്ങൾ എത്ര ബിസിയുള്ള ആളാണ്, എന്നാൽ കുടുംബത്തിന്റെ കൂടെ സമയമുണ്ട്. ഹബീബായ നബി തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും അവിടുത്തെ ഭാര്യമാരെല്ലാം ഹബീബിന്റെ വീട്ടിൽ വന്നിരിക്കും. ഹബീബിന്റെ ആയിഷ ബീബിയുടെ ഒരു ദിവസം എല്ലാ ഭാര്യമാരും വന്നിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ നബി തങ്ങൾ അവിടെ കൂടെ ഇരിക്കുകയാണ്. തങ്ങൾ ഇരിക്കുന്നു, അവിടെ ഇരിക്കുന്ന നബിയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണം. അത് ആരുടെ ദിവസമാണോ, ആരുടെ വീടാണോ, അത് ആ വീട്ടിലെ ഭാര്യയാണ് അത് ചെയ്യേണ്ടത്. അനസ് റളിയല്ലാഹു അൻഹു സംഭവം പറയുന്നുണ്ട്, അങ്ങനെ ആയിഷ ബീവിയുടെ ദിവസം നബിതങ്ങൾ ഭാര്യമാരുമായി അസർ മഗ്‌രിബിന്റെ ഇടയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന് നബിതങ്ങൾ എഴുന്നേൽക്കുക. തങ്ങൾ കൈനീട്ടിയത് സൈനബ് ബീവിയിലേക്കാണ്. അപ്പൊ സൈനബ് ബീവി കൈ കൊടുത്ത് ഹബീബിനെ കൈപിടിച്ച് ഉയർത്താൻ ആയിഷ ബീവി ഓടി വന്ന് നബിയേ, ഇന്നഹാ സൈനബ്, അത് സൈനബ് അല്ലേ നബിയേ, ഇത് എന്റെ ദിവസമല്ലേ. സുബ്ഹാനല്ലാഹ്, ഹബീബിനോടുള്ള സ്നേഹമാണത്. എന്താ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയലേ, ആയിഷ ബീവി ചെറിയ പ്രായമുള്ളപ്പോൾ നബി തങ്ങളെ കല്യാണം കഴിച്ചു, വലിയ തെറ്റാണ്, അത് വലിയ അക്രമാണ്. ആയിഷ ബീവിക്ക് അത് തോന്നിയിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾക്ക് തോന്നേണ്ട കാര്യം? ആയിഷ ബീവിക്ക് തോന്നിയിട്ടില്ലല്ലോ, എന്റെ പുതിയ ആപ്പിള് റസൂലുള്ളാഹി തങ്ങൾ എന്നെക്കാളും പ്രായമുള്ള ആളാണ്. ആയിഷ ബീവി വല്ലപ്പോഴും വാപ്പയോട് പറഞ്ഞോ ഈ കല്യാണം വേണ്ടില്ലായിരുന്നു? ആയിഷ ബീവി പറഞ്ഞത് എന്റെ റസൂലിനെ മുഴുവൻ നേരം എനിക്ക് വേണം. അങ്ങനെ സ്നേഹിച്ച ഒരു ഭാര്യയെ കുറിച്ച്, അങ്ങനത്തെ ഒരു കുടുംബ ബന്ധത്തെ കുറിച്ച് എന്തിനാ കൂട്ടരെ നിങ്ങൾ പരാതി പറയുന്നത്? ആയിഷ ബീവി, ഷീ ഡിഡ്ന്റ് ഫീൽ നെവർ ഓഫൻഡഡ്. ആയിഷ ബീവി അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യം? ബീവി പറഞ്ഞു, നബിയേ ഞാനല്ലേ കൈപിടിക്കേണ്ടത്, എന്റെ വീടല്ലേ, എന്റെ ദിവസമല്ലേ, ഇന്നഹാ സൈനബു, അത് സൈനബ് അല്ലേ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ കൈവലിച്ചു. അപ്പൊ സൈനബ് ബീവിക്ക് ചൂടായി, സൈനബ് ബീവി ദേഷ്യപ്പെട്ടു. ആയിഷ ബീവി ഇങ്ങോട്ടും പറഞ്ഞു, രണ്ടുപേരും വർത്തമാനായി നബി തങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്‌രിബിന്റെ വാങ്ക് കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഴിക്ക് ഇങ്ങനെ കടന്നു വന്നു. ആയിഷ ബീവിയും സൈനബ് എന്നിവരും വല്ലാത്ത തർക്കം. എന്താ തർക്കം എന്നറിയോ? എന്റെ ഹബീബി എന്റെ വീട്ടിൽ എന്റെ ദിവസം വരുമ്പോ സൈനബെ നീ ആരാ കൈ കൊടുക്കാൻ? അത് ആയിഷ ബീവി ചോദിക്കണത്. സൈനബ് ബീവി തിരിച്ച് ഇങ്ങോട്ടും, ആയിഷ ബീവി അങ്ങോട്ടും. ചെറുപ്പക്കാരികളാണ്. ആ ഒരു വർത്തമാനം കേട്ട് ചിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, നബിയേ ഇൻഹബ യാ റസൂലല്ലാഹ്. സിദ്ദീഖ് എന്നവരെ വന്ന് കൈപിടിച്ച് നബി തങ്ങൾ ഉയർത്തി, റസൂലേ നമുക്ക് നിസ്കരിക്കാൻ പോകാം, നിസ്കരിച്ചിട്ട് വരാം. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, റബ്ബേ ഇനി എന്റെ വാപ്പ കണ്ടല്ലോ, എന്റെ കാര്യം പോക്കാം. ഈ നിസ്കാരം കഴിഞ്ഞ് വന്നാൽ എനിക്ക് ഒന്നുകിൽ നല്ല ചീത്ത കിട്ടും, അല്ലെങ്കിൽ അടി കിട്ടും, ഉറപ്പാണ്. അപ്പോഴേക്കും രണ്ടുപേരും മിണ്ടാതിരുന്ന നിസ്കാരം കഴിയുന്നവരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിച്ചു, ആയിഷ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നീയും സൈനബും ഒച്ച വെച്ച് സംസാരിക്കേ, നീ എന്താ മനസ്സിലാക്കിയത്? ആയിഷ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഒച്ച വെച്ച് സംസാരിക്കരുത് കേട്ടോ. വാപ്പ വന്ന് ഇടപെടുകയാണ്. നമ്മളെന്താ പറയാ, കല്യാണം കഴിച്ചു കൊടുത്താ ഇനി ഉദയാപ്പുള്ളി നാട്ടുകാരൊക്കെ നോക്കട്ടെ അല്ലേ, ഒരു വിഷയത്തിലും ഇനി അമോശം പോകില്ല. അതൊക്കെ നമ്മൾ കൊടുക്കാനുള്ള കന്ന് കൊടുത്തു കഴിഞ്ഞല്ലോ, കാറും വണ്ടിയും പൈസയും പണം കൊടുത്തില്ലേ. ഇനി അവരായിട്ട് നടക്കട്ടെ, ഇനി പ്രശ്നങ്ങൾ അവരായിട്ട് തീർക്കട്ടെ, എനിക്ക് അതിനൊന്നും തലവേദനക്ക് നിൽക്കാനാവില്ല. അങ്ങനെയല്ല, അമോശനായി ശുദ്ധീക്കുന്നവർ ഇടപെടുകയാണ്. ഹബീബിന്റെ ഫാത്തിമ ബീവിയുടെ കല്യാണ വിഷയത്തിൽ ആരിടപെടും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, നമ്മുടെ പെണ്ണുങ്ങളെക്കാൾ ഏറെ ഒരുപക്ഷെ വല്ലാത്ത വാശിയും വീറുമുണ്ടായിരുന്ന ഒരു കുടുംബത്തില, ഒരു കുടുംബ ജീവിതത്തിലൂടെ ആ റസൂലുള്ളാഹി തങ്ങൾ കടന്നു പോകുന്നത്. അവിടെയാ നബി തങ്ങൾ പറയുന്നത്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ലവർ സ്വന്തം കുടുംബത്തോട് നന്നായി പെരുമാറുന്നവരാണ്. ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായാണ് പെരുമാറുന്നതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.